സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ പണമിടപാടുകളെ കുറിച്ച് എം ശിവശങ്കർ അറിയാമായിരുന്നു എന്നായിരുന്നു ആദ്യം മുതലേ ഉയർന്നു കേട്ട ചോദ്യം. ഇതിൽ എം ശിവശങ്കർ തനിക്ക് അത്തരം ഇടപാടുകളെ കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല എന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ശിവശങ്കറിന്റെ വാദം പൊളിയുകയാണ്. എം ശിവശങ്കറും ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. സ്വപ്ന സുരേഷ് ഓരോ തവണയും വേണുഗോപാലുമായി നടത്തിയ പണമിടപാടുകളെ കുറിച്ച് ശിവശങ്കറിന് വ്യക്തമായ അറിവുണ്ടായിരുന്നതായി സന്ദേശങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സ്വപ്ന അറസ്റ്റിലായ ശേഷവും ലോക്കറിനെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാതിരിക്കാൻ മാറി നിൽക്കാൻ വേണുഗോപാലിനോട് എം ശിവശങ്കർ ഉപദേശിക്കുന്നുണ്ട്. വാട്സപ്പിൽ ഈ പൂർണ്ണ കാര്യങ്ങളും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വപ്ന സുരേഷ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലുമായി നടത്തിയ പണമിടപാടുകളെ കുറിച്ചൊന്നും തനിക്കറിയില്ലെന്നായിരുന്നു മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ED അടക്കമുള്ള വിവിധ ഏജൻസികൾക്ക് മൊഴി നൽകിയിരുന്നത്. എന്നാൽ ശിവശങ്കറിന്റെ ഈ വാദം പൊളിയുന്ന രേഖകളാണ് ED കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതും. 2019 ഫെബ്രുവരി മുതൽ 2020 ഓഗസ്റ്റ് 10 വരെ ശിവശങ്കറും വേണുഗോപാലും തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങൾ ED കോടതിയിൽ നൽകി. 2019 ഫെബ്രുവരി മാസത്തിലുള്ള സന്ദേശത്തിൽ സ്വപ്ന നൽകിയ പണം ലോക്കറിൽ സൂക്ഷിക്കുന്നത് സംബന്ധിച്ച് വേണുഗോപാലിന് ശിവശങ്കർ നിർദ്ദേശം നൽകുന്നുണ്ട്. സ്വപ്ന ഓരോ തവണയും പണം നൽകുമ്പോൾ ഇക്കാര്യം വേണുഗോപാൽ ശിവശങ്കറിനെ അറിയിച്ചിരുന്നുവെന്നതും സന്ദേശത്തിൽ വ്യക്തമാണ്. 2020 ജൂലൈ 11 മുതൽ ഓഗസ്റ്റ് 10 വരെയുള്ള സന്ദേശങ്ങൾ ശിവശങ്കറിന് പണമിടപാടിൽ പങ്കുണ്ടെന്ന സൂചന നൽകുന്നതാണ്. തന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചതായി വേണുഗോപാലിനോട് ശിവശങ്കർ പറയുന്നുണ്ട്. ലോക്കറുകളെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിവാകാൻ നാടുവിട്ടു നിൽക്കാനും വേണുഗോപാലിന് ശിവശങ്കർ നിർദ്ദേശം നൽകുന്നു. ശിവശങ്കറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. സഹിൻ ആന്റണി, 24 കൊച്ചി.